ധാരാവി ധാരാവി എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ എന്താണ് ഈ ധാരാവി എന്ന് പറഞ്ഞിട്ടുള്ള, ധാരാവി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ചേരിയാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൗൺ പോലെ ഒരു സ്ഥലമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും. പക്ഷെ എന്താണ് ഈ ധാരാവി, ധാരാവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ചില മലയാള സിനിമകളിലൂടെയും അന്യഭാഷാ സിനിമകളിലൂടെയും കണ്ടുപരിചരിച്ച മുംബൈയിലെ പ്രധാന ചേരി പ്രദേശമാണ് ധാരാവി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരിയായ ധാരാവിക്ക് ഇന്ന് 2.1 സ്ക്വയർ മീറ്റർ വിസ്തൃതി ഉണ്ടെന്ന് കണക്കാക്കുന്നു. 3 മുതൽ 10 ലക്ഷം വരെ ആൾക്കാർ ഇന്നിവിടെ താമസിച്ചു പോരുന്നു. മുംബൈയിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ താമസ ഇടങ്ങളിൽ ഒന്നാണിത്. മാസം 1000 രൂപയാണ് ഇവിടുത്തെ ശരാശരി മാസ വാടകയായി കണക്കാക്കിയിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു ചെറു ദ്വീപായിരുന്നു ധാരാവി. 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കോലികൾ എന്നു വിളിപ്പേരുള്ള മത്സ്യത്തൊഴിലാളികൾ ചേക്കേറി പാർത്തു. അതുകൊണ്ട് കോലിവാട എന്ന സ്ഥലപ്പേർ ഇതിന് ലഭിച്ചു. അവരുടെ പിന്മുറക്കാരെ ഇന്നും ഇവിടെ നമുക്ക് കാണാം. 1884 ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് മുംബൈയിലെ പ്രധാന ഭാഗങ്ങളിൽ നിന്നും ചെറുകിട വ്യവസായികളെയും സാധാരണക്കാരെയും അവരുടെ കടകളും കുടിലുകളും പൊളിച്ചു നീക്കി ഒഴിവാക്കുകയുണ്ടായി. അത്തരത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ഈ ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർത്തു. ആയതിനാൽ വ്യത്യസ്ത മതക്കാരായ ജനവിഭാഗക്കാരെ ഒന്നിച്ചു കഴിയുന്നത് നമുക്കിവിടെ ഇന്ന് കാണാൻ സാധിക്കും. ഇതിൽ 63% ഹിന്ദുക്കളും 30% മുസ്ലിങ്ങളും 6% ക്രിസ്ത്യാനികളും ചെറിയൊരു വിഭാഗം ബുദ്ധമതക്കാരെയും കണ്ടുവരുന്നു. ഇവിടെ പ്രധാനമായി കണ്ടുവരുന്ന തൊഴിലുകൾ കീഴ്ജാതിക്കാരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചെയ്തു വരുന്ന തുകൽ വ്യവസായങ്ങളും ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ ചെയ്യുന്ന എംബ്രോയിഡറി വർക്കും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട തുണി വ്യവസായങ്ങളും ഗുജറാത്തികളായ കൂമ്പാർ വിഭാഗക്കാർ ചെയ്തു പോരുന്ന മൺപാത്ര നിർമ്മാണവും ആക്രി കച്ചവടങ്ങളുമാണ്. ഇന്ന് അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് ഇവിടെ നിന്നുള്ള തുണിത്തരങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. ഇത്തരത്തിൽ വർഷത്തിൽ 7,000 കോടി രൂപ, അതായത് $1 ബില്യൺ വാർഷിക വരുമാനം ധാരാവി മുംബൈ സർക്കാരിന് നേടിക്കൊടുക്കുന്നുണ്ട്. ധാരാവിയിൽ 1887 തുകൽ വ്യവസായം ബ്രിട്ടീഷുകാർ ഇവിടേക്ക് പറിച്ചു നട്ടത്. 1895 ഈ പ്രദേശം ബ്രിട്ടീഷുകാർ ഇവർക്ക് 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുകയുണ്ടായി. ഇന്ന് വളരെയേറെ മലിനീകരണ പ്രശ്നമുള്ള ഒരിടമാണിത്. ഇതിൽ ഏറ്റവും കൂടുതൽ മലിനമുണ്ടാക്കുന്നത് തുകൽ വ്യവസായമാണ്. പല സാംക്രമിക രോഗങ്ങളും പണ്ടു മുതലേ ഇവിടം സാധാരണമാണ്. 1896 പ്ലേഗ് രൂപത്തിൽ ഇവിടെ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടു. അന്ന് മുംബൈയിലെ പകുതി ജനവിഭാഗം മരണത്തിനു കീഴടങ്ങേണ്ടി വന്നു. അടുത്ത 25 വർഷത്തിനിടയ്ക്ക് കോളറ, പോളിയോ, ടൈഫോയിഡ്, കുഷ്ഠരോഗം, ജലജന്യ രോഗങ്ങൾ എന്നിവ പടർന്നു പിടിക്കുകയുണ്ടായി. 1986 കോളറയിൽ കൂടുതലും കുട്ടികളാണ് മരണപ്പെട്ടത്. 500 പേർക്ക് ഒരു ശൗചാലയം എന്ന തോതിലാണ് ഇവിടെ കക്കൂസുകൾ ഉള്ളത്. ഇന്നിപ്പോൾ ശ്വാസകോശ രോഗങ്ങളാണ് കൂടുതലും കാണാറുള്ളത്. ഇതുകൂടാതെ 2005 വെള്ളപ്പൊക്കവും 2013 തീപിടുത്തവും ഇവിടെയുണ്ടായി. മഴക്കാലമായാൽ ഈ പ്രദേശം വെള്ളത്തിനടിയിലാകുക എന്നത് ഇന്നൊരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. തുടക്കം മുതൽ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് സർക്കാരിൽ നിന്നും ഒരു നിക്ഷേപമോ വികസന പദ്ധതികളോ ഒന്നും തന്നെ നൽകുകയുണ്ടായിട്ടില്ല. ഇവിടെ നിർമ്മിച്ച സ്കൂളുകളോ പള്ളികളോ അമ്പലങ്ങളോ കെട്ടിടങ്ങളോ ഒക്കെ തന്നെ ഇവിടെയുള്ള കുറച്ചുപേരുടെ ശ്രമഫലമായാണ് ഉണ്ടായത്. ശുചിത്വം, ശുദ്ധജല ലഭ്യത, മലിന ജല നിർമ്മാർജ്ജനം, നല്ല റോഡുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ,
ഇവയെല്ലാം ഇവരുടെ സ്വപ്നങ്ങളിൽ മാത്രമേ ഇന്നുള്ളൂ. 1887 ഇവിടെ ആദ്യമായി ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. 1913 ഗണപതിയുടെ ഒരു അമ്പലവും നിർമ്മിക്കുകയുണ്ടായി. പല പല സ്വപ്നങ്ങളുമായി ഗ്രാമീണ ഇന്ത്യയിൽ നിന്നും മുംബൈയിലേക്ക് തൊഴിൽ തേടി വരുന്ന സാധാരണക്കാരൻ്റെ ആദ്യ താമസ ഇടങ്ങളിലൊന്നാണ് ധാരാവി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരിയായി മാറി. മുംബൈ വളരുന്നതിനനുസരിച്ച് അതിന് ചുറ്റിലുമായി ധാരാവിയും വളർന്നു. എന്നിരുന്നാലും ഇന്നും ഇവിടെ കുറച്ച് പുറമ്പോക്കുകൾ നിലനിന്നു പോരുന്നതായി കാണുന്നു. ഇന്നിത് മുംബൈ നഗരത്തിൻ്റെയും ചേരിയുടെയും കുപ്പത്തൊട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്ലംഡോഗ് മില്യണർ എന്ന ബോളിവുഡ് സിനിമയുടെ തുടക്കത്തിൽ ഈ ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതായി കാണാം. ധാരാവിയെ വികസിപ്പിക്കാൻ സർക്കാർ പല പദ്ധതികളും കൊണ്ടുവരികയുണ്ടായി. പക്ഷേ ചിലരുടെ പിടിവാശി കാരണം പദ്ധതികൾ അനന്തമായി നീണ്ടുപോകുന്നതാണ്. 1997 ഹോങ്കോങ്ങിലെ തായ്ഹാങ് ചേരിയെ പുനരുദ്ധരിച്ച പോലെ ഇതിനെയും മാറ്റിയെടുക്കാൻ സർക്കാർ 5,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് 2010 ആകുമ്പോഴേക്കും 10,000 കോടിയുടെ പദ്ധതിയായി നിജപ്പെടുത്തി. ദുബായ്, അമേരിക്ക, സിംഗപ്പൂർ പോലുള്ള ദേശങ്ങളിലെ വൻകിട കമ്പനികൾ ഈ ചേരി നിർമ്മാർജ്ജന പദ്ധതിയിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ പദ്ധതികളൊന്നും എവിടെയും എത്തുന്നില്ല. അവസാനമായി 26,000 കോടിയുടെ ഒരു പദ്ധതി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. മുംബൈയിലെ പ്രധാന റെയിൽ ശൃംഖലയായ വെസ്റ്റേൺ റെയിലും സെൻട്രൽ റെയിലും ധാരാവിയിലൂടെ കടന്നു പോകുന്നു. കേരളത്തെ ഒഴിച്ചു നിർത്തിയാൽ വിദ്യാഭ്യാസപരമായും ഇവിടുത്തുകാരെ ഇന്ത്യക്കാർക്ക് വളരെ മാതൃകയാക്കാവുന്നതാണ്. ഇവിടെയുള്ള 69% പേർ ഇന്ന് സാക്ഷരരാണ്. സഞ്ചാരികളുടെ ഇഷ്ട ഇടങ്ങളിൽ ഒന്നാണ് ധാരാവി. 2019 സഞ്ചാരികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഇടം എന്ന അംഗീകാരം താജ്മഹലിനെ മറികടന്നുകൊണ്ട് ധാരാവി കൈയടക്കുകയുണ്ടായി. ഒരു വിദേശ പത്രപ്രവർത്തകൻ്റെ അനുഭവത്തിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ വൃത്തിഹീനമാണെങ്കിലും ഇവിടെയുള്ള ഓരോ വീടിൻ്റെ അകത്തളങ്ങളും വളരെ വൃത്തിയുള്ളതും ചെടികൾ വെച്ച് മനോഹരമാക്കിയതും ജനലുകൾ കർട്ടൻ വെച്ച് മറച്ചതുമായി നമുക്ക് വീക്ഷിക്കാം. ധാരാവിയെക്കുറിച്ച് പറയുമ്പോൾ മുംബൈ അധോലോക രാജാക്കന്മാരെക്കുറിച്ചും പറയാതെ വയ്യ. അതിനുവേണ്ടി ഞാൻ അടുത്തതായി തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഞാൻ സുജീഷ് കെ രാജ്, സൈനിങ് ഔട്ട്.